വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ്. കെ സി എസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ബി ബി എ സിക്സ്ത് സെമസ്റ്റർ എക്സാമിനേഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി കഴിഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പേപ്പറാണ്. ക്രാഷ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. സോ ലാസ്റ്റ് ഡേ ടിപ്പ് എന്തൊക്കെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ? ഒരുപാട് കുട്ടികൾ ഇന്നലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്താണ്? സിലബസ് മാറിയതിന് ശേഷം ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറ്? ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം തന്നെ ആ വീഡിയോസ് കേട്ടുകൊള്ളൂ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എന്നാലും ലാസ്റ്റ് ഡേ ടിപ്പിലോട്ട് പോവാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. അപ്പോൾ 5 മൊഡ്യൂള് പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഒരുപാട് വായിക്കാനുണ്ട്. സോ എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലാദ്യം പറയാനുള്ളത് നമ്മുടെ ഈ പേപ്പറിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റിങ്ങും കോർപ്പറേറ്റ് ഗവർണൻസും. ഫസ്റ്റ് 3 മൊഡ്യൂൾസ് ഓഡിറ്റിങ്ങും നെക്സ്റ്റ് 2 മൊഡ്യൂൾസ് കോർപ്പറേറ്റ് ഗവർണൻസും ആണ്. സോ നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് സീലിംഗ് ബെനഫിറ്റും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലത്തെ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓഡിറ്റിംഗ് പാർട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓഡിറ്റിംഗ് പോർഷനിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം കോർപ്പറേറ്റ് ഗവർണൻസിൽ നിന്ന് 2 മൊഡ്യൂളിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ മൊഡ്യൂളും ഞാൻ കഴിഞ്ഞ ദിവസം സ്ട്രാറ്റജി പറഞ്ഞിട്ടായിരുന്നു, എല്ലാ മൊഡ്യൂളിലെയും 3 മാർക്സ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അതെന്തായാലും വരും. എസ് എ എന്തായാലും 4 എണ്ണത്തിൽ 2 എണ്ണം ഓഡിറ്റിംഗിൽ നിന്നായിരിക്കും, 3 എണ്ണം വരെ ഓഡിറ്റിംഗിൽ നിന്നായിരിക്കും. അപ്പോൾ എന്തായാലും 2 എണ്ണം കിട്ടില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ഈ രീതിയിൽ 3 മാർക്സും എസ് എയും കോൺസെൻട്രേറ്റ് ചെയ്യുക, 6 മാർക്സ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് 3-ക്കും, ദെൻ എസ് എ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ പാസ്സാവാൻ നിങ്ങൾ 3 and SA കാറ്റഗറിയിൽ ഇതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്നുള്ളത് എന്തായാലും പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായാലും പഠിക്കണം. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് കൺസെപ്റ്റ് നോക്കാനാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ പഠിക്കുക. ആൻഡ് അത് ദ നെക്സ്റ്റ് വരുന്നത് ഫ്രോഡ്സ് എന്താണ്, ഫ്രോഡ് എന്താണെന്നുള്ളത് പഠിക്കണം. ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്തായാലും പഠിച്ചിരിക്കണം. ചിലപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും എസ്സേ വരാം. ഓഡിറ്റിംഗ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മറ്റു കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഏതെങ്കിലും ഒരു ഡിഫറൻസ് ചോദിക്കും എന്നുള്ളത് 100% ഷുവറാണ്. അത് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസോ, ദെൻ അതിനാണ് കൂടുതൽ സാധ്യത. അക്കൗണ്ടിങ് ഓഡിറ്റിനേക്കാൾ, ഓഡിറ്റിങ്ങിൻ്റെ ഡിഫറൻസിനേക്കാൾ കൂടുതൽ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഡിഫറൻസ്. ദെൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ ഏതെങ്കിലും 2 ഓഡിറ്റ് നമുക്ക് 3 മാർക്സിൻ്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഒരൊറ്റ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ് സി എല്ലാം കണ്ടുവന്നിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്, ഗവൺമെൻറ് ഓഡിറ്റ് എന്താണ്, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട്, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, കൊമേഴ്ഷ്യൽ ഓഡിറ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഫൈനൽ ഓഡിറ്റ് എന്താണ്, ദെൻ ഇൻ്ററിം ഓഡിറ്റ്, ഈ പറയുന്നതൊക്കെ കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, നമ്മളിപ്പോൾ ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിലേതെങ്കിലും 1 എണ്ണം 3 മാർക്കിൻ്റെ ഷുവറാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും 1 എണ്ണം
ഈ പറഞ്ഞത് ആറ് മാർക്കിന്റെ ചോദ്യമായിട്ട് വരും. അത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടിയും പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും വരാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ടോപ്പിക്. ദെൻ നെക്സ്റ്റ് നമുക്ക് 3 മാർക്സിന്റെ വരുന്നതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ദെൻ ഓഡിറ്റ് ഇൻ ഡെപ്ത്. ഇതൊക്കെ 3 മാർക്സിന്റെ ചോദ്യങ്ങളാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ നമ്പർ 2. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഒരുപാട് 20 മാർക്ക് എന്തായാലും ലഭിക്കും കോൺസെൻട്രേറ്റ് ചെയ്താൽ. ദെൻ നെക്സ്റ്റ് 20 മുതൽ 25 മാർക്ക് വരെ. ദെൻ മൊഡ്യൂൾ നമ്പർ 2 പോണ സമയത്ത് നമുക്ക് റൂട്ടീൻ ചെക്കിങ് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എന്തായാലും വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓഡിറ്റ് ഇൻ ഡെപ്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് 3 മാർക്കിൻ്റെ ചോദ്യം. ദെൻ വൗച്ചിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം SA ചോദിച്ചതാണ്. അപ്പോൾ വൗച്ചിങ് 3 മാർക്സിനെ പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. SA വൗച്ചിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരാറുള്ളതാണ്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ വൗച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്കതിൽ നോക്കി കാണാൻ സാധിക്കുക. അപ്പോൾ വൗച്ചിങ് വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്, മറക്കരുത്. ഇനി അതിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് വെരിഫിക്കേഷൻ എന്താണ്. വെരിഫിക്കേഷൻ എന്താണെന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിലെ വാല്യുവേഷൻ എന്താണ്, വെരിഫിക്കേഷൻ എന്താണ്, അതിലെ ക്യാഷ് ട്രാൻസാക്ഷൻസും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, വാല്യുവേഷൻ ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളതാണ്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് തിയറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലായിട്ട് കാണാൻ സാധിക്കും വാല്യുവേഷൻ ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ദെൻ അതിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ സെപ്പറേറ്റ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യുവേഷൻ സെപ്പറേറ്റ് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഈ രീതിയിൽ പഠിക്കുക, വൗച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ക്യാഷ് ട്രാൻസാക്ഷൻസും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെയും വാല്യുവേഷൻ അത് SA കണ്ടുവരാറുണ്ട്. ഇനി ഇൻറ്റേർണൽ കൺട്രോൾ 3 മാർക്കിൻ്റെ ചോദ്യം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. ഫീച്ചേഴ്സ് വേണമെങ്കിൽ 6 മാർക്സിൻ്റെ ചോദിക്കാം. ഇൻറ്റേർണൽ കൺട്രോള് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കണം, ഇൻറ്റേർണൽ കൺട്രോൾ എന്താണെന്നുള്ളത് നോക്കണം, ഇൻറ്റേർണൽ ചെക്ക് നോക്കണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇൻറ്റേർണൽ കൺട്രോളും ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും ഡിഫറൻസ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത് ഇൻറ്റേർണൽ കൺട്രോളും ഇൻറ്റേർണൽ ചെക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ റൂട്ടീൻ ചെക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞാണ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് വേണമെങ്കിൽ SA അടക്കം ചോദിക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ 3 ചാപ്റ്റർ ഇതന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾ പാസ്സാവും. ഇതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ. ഈ 3 മൊഡ്യൂളിൽ നിന്ന് 3 SA 3 മാർക്സ് 6 മാർക്സ് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കോർപ്പറേറ്റ് ഗവർണൻസിലോട്ട് പോവുക. സോ കോർപ്പറേറ്റ് ഗവർണൻസിലെ മൊഡ്യൂൾ നമ്പർ 4 എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് നോക്കുക, ഈ ഗവർണൻസ് നോക്കണം, അതിന് ഇമ്പോർട്ടൻസ് ഞാൻ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം. ദെൻ പലതരത്തിലുള്ള തിയറികളുണ്ട്, ഏജൻസി സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. അപ്പോൾ ഏതെങ്കിലും ഒരു തിയറി 3 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, ഒരുപാട് മോഡൽസിലെ ഏതെങ്കിലും ഒരു മോഡല് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് 3 മാർക്ക് ചോദ്യം, കോർപ്പറേറ്റ് ഗവർണൻസ് റേറ്റിംഗ് 3 മാർക്സ്, ഗ്രീൻ ഗവർണൻസ് 3 മാർക്ക് ചോദ്യം, ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്തായാലും പഠിച്ചിരിക്കണം, 3 മാർക്സിൻ്റെ ചോദ്യമാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ് കേട്ടോ. ഓഡിറ്റ് കമ്മിറ്റി 3 മാർക്സ് ചോദ്യം. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസിലെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് മേജർ കോർപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയർ, കഴിഞ്ഞ പ്രാവശ്യത്തെ SA ചോദ്യമാണ്, വേണമെങ്കിൽ ആ ചോദ്യം തന്നെ വീണ്ടും വരാം. മേജർ കോർപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയർ SA. ഓക്കെ, അത് എഴുതി ഫലിപ്പിക്കാൻ അത്യാവശ്യമുണ്ട്, വായിക്കാനുണ്ട്, നിങ്ങളത് എന്തായാലും നോക്കുക കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക, ഓരോരുത്തരുടെ ഫെയിലിയർ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 കാണാൻ സാധിക്കും. അത് തന്നെയാണ് ആ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, എന്ത് ഡൗട്ടിനും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ, സോ നാളത്തെ എക്സാമിന് ശേഷം അതിൻ്റെ എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയർ സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.